ദുരിതക്കയത്തിൽ നിന്ന് കരകയറുവാൻ അതിതീവ്ര ശ്രമത്തിലാണ് കേരളം. ഓരോ മണിക്കൂറുകളിലും അതിനുള്ള ശ്രമം നടക്കുകയാണ്. 2-3 ദിവസമായി ദുരിതത്തിൽ കഴിയുന്ന ജനം അത് അതിജീവിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ. പ്രളയക്കെടുതിയിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക്. പറവൂരിലും ചെങ്ങന്നൂരിലും മാളയിലും ആയിരങ്ങളെ രക്ഷപ്പെടുത്താനുണ്ടെന്നാണ് വിവരം. ആലുവയിലും തൃശൂരിലുമടക്കം വെള്ളം കുറയുന്നുണ്ട്. എല്ലായിടത്തും രക്ഷാപ്രവർത്തനം പുലർച്ചെ തുടങ്ങി. കൊച്ചിയിൽ നിന്ന് എൻ ശ്രീനാഥ്, ചെങ്ങന്നൂരിൽ നിന്ന് ശ്യാം ദേവരാജ്, മാളയിൽ നിന്ന് സുവി വിശ്വനാഥ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ശ്രീനാഥിലേക്ക് പോയാൽ, ശ്രീനാഥ്, എന്താണ് ഏറ്റവും പുതിയ സാഹചര്യം? കൂടുതൽ സംവിധാനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടോ? ഇനി എത്ര പേരെ രക്ഷപ്പെടുത്താനുണ്ട്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? രഞ്ജിത്, രക്ഷാപ്രവർത്തനം ഊർജിതമായി ഇന്നലെ വരെ നടന്നിരുന്നു. ഇന്ന് രാവിലെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടില്ല. അല്പസമയത്തിനകം രക്ഷാപ്രവർത്തനം തുടങ്ങും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇനിയും ഏതാണ്ട് ഒരു 10,000 പേരോളം പല പ്രദേശങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തകരുമായി സഹകരിക്കാത്ത ആളുകളാണ് ഇപ്പോൾ പലതും കുടുങ്ങിക്കിടക്കുന്നത്. ആ ഘട്ടത്തിലൊക്കെ അത് വെള്ളം കയറില്ല എന്ന് പ്രതീക്ഷിച്ച്, അവരുടെ വീടുകളിൽ വെള്ളം കയറില്ല എന്ന് പ്രതീക്ഷിച്ച് ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞുകൂടിയ ചില ആളുകളുണ്ട്. അത്തരം ആളുകളെയാണ് ഇനി രക്ഷിക്കാനുള്ളത്. അത്തരം ആളുകൾ ഇപ്പോൾ സ്ഥിതി വഷളാകുന്നത് കണ്ടപ്പോൾ, ആഹാരവും വെള്ളവും ഇല്ലാതായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയപ്പോൾ അവർ ഈ രക്ഷാപ്രവർത്തകരുമായി ഇപ്പോൾ സഹകരിക്കാൻ തയ്യാറാണ് എന്നറിയിച്ചിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ മുഖാന്തരമാണ് ഇത്തരത്തിൽ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത്തരം കേന്ദ്രങ്ങളിൽ ആളുകളെ എത്തിക്കാനുണ്ട്, അത്തരം കേന്ദ്രങ്ങളിലെത്തി ആളുകളെ രക്ഷിക്കാനുണ്ട്. പക്ഷേ അത് എത്രമാത്രം ഫലവത്താകും എന്നറിയില്ല. എങ്കിലും ആലുവ പ്രദേശത്ത് മറ്റു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ചില കേന്ദ്രങ്ങളിൽ, ഉൾപ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ, ഇത് കമ്പനിപ്പടി സമീപമുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വെള്ളം ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. പല കടകളും പല പ്രദേശങ്ങളുമൊക്കെ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റു പ്രത്യേകത. ആളുകൾ ഈ തക്കം നോക്കി പല പ്രദേശങ്ങളിലെയും കടകളിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയിരിക്കുന്നു. പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റുകളൊക്കെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വലിയ കൊള്ള ഇവിടെ നടന്നിട്ടുണ്ട്. ഏതായാലും ഒരു പ്രളയത്തിൻ്റെ, ഒരു ദുരന്തത്തിൻ്റെ ബാക്കിപത്രമായി ഇത് അവശേഷിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ പോലെ പല സ്ഥലത്തും അന്യസംസ്ഥാന ലോറികളൊക്കെ കടത്തിവിട്ടു തുടങ്ങിയിട്ടുണ്ട്. അന്യസംസ്ഥാന ലോറികൾ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് ആഹാരങ്ങളും മറ്റു സാധനങ്ങളും യഥാസമയം എത്തിക്കാൻ കഴിയുള്ളൂ. ആലുവയിലെ പാലം തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അന്യസംസ്ഥാന ലോറികൾ, പെട്രോൾ വണ്ടികൾ, ഗ്യാസ് വണ്ടികൾ അടക്കം അന്യസംസ്ഥാന ലോറികളൊക്കെ തന്നെ ഇപ്പോൾ കടന്നുപോയിട്ടുണ്ട്. അത് കടന്നു പോകുന്നതിൻ്റെ തിരക്കാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ആലുവ കളമശ്ശേരി പാതയിൽ പല സ്ഥലത്തും അന്യസംസ്ഥാന ലോറികൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് വലിയ തോതിലുള്ള ഗതാഗത പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഈ വണ്ടികളൊക്കെ നീങ്ങിത്തുടങ്ങിയെങ്കിൽ മാത്രമേ ഈ പാത ക്ലിയർ ആക്കാൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ള പരിശ്രമങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും രക്ഷാ ദൗത്യം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഇനി ഏതാനും പേരെ കൊണ്ട് രക്ഷപ്പെടുത്തി കേന്ദ്രങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണ വിജയമാകും. പക്ഷേ മരണം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല. പല വീടുകളിലും വെള്ളം കയറി കിടപ്പുണ്ട്. അവിടെയൊക്കെ ആളുകളുണ്ടായിരുന്നു, അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ ഇനി ഏതാനും ദിവസം കൂടി അക്കാര്യത്തിൽ കാത്തിരിക്കേണ്ടി വരും. രഞ്ജിത്ത്, ഒപ്പം ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ പലയിടത്തും വേണ്ട സാധനങ്ങൾ എത്തുന്നില്ല, ദുരിതാശ്വാസ പ്രവർത്തകർക്ക് അവിടെ കൃത്യമായി എത്താൻ സാധിക്കുന്നില്ല എന്ന ആക്ഷേപം ചില സ്ഥലങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അത്തരം സംഭവങ്ങൾ എന്തെങ്കിലും ആ പ്രദേശത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിഷയങ്ങൾ അവിടെ വ്യാപകമായി ഉണ്ടോ? രഞ്ജിത്ത്, അത്തരത്തിലൊരു വിഷയം വ്യാപകമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആവശ്യത്തിന് ആഹാര സാധനങ്ങളൊക്കെ തന്നെ പല കേന്ദ്രങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട്. മാത്രമല്ല, അൻപോട് കൊച്ചി ഹൈക്കോടതി, കേരള ഹൈക്കോടതിയിലെ ദുരിതാശ്വാസ കേന്ദ്രം, ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തന്നെ വലിയ തോതിൽ സഹായം എത്തുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള വലിയ തോതിലുള്ള സഹായം എത്തുന്നുണ്ട്. മാത്രമല്ല, ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിൽ പോലും ഒരുപാട് സാധനങ്ങൾ, അവിടെ സ്റ്റോക്ക് ചെയ്യാൻ കഴിയാത്തത്ര സാധനങ്ങളുണ്ട് എന്ന് ജില്ലാ കളക്ടർ തന്നെ പല കേന്ദ്രങ്ങളിൽ നിന്ന് അറിയിച്ചിരുന്നു. വണ്ടികളുമായി വന്നാൽ അത് ആ സ്ഥലങ്ങളിലേക്ക് കൊടുത്തയക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ സാധനങ്ങളുടെ വലിയൊരു അപര്യാപ്തതയില്ല. എന്നാൽ മറ്റൊരു കാര്യത്തിൽ മറ്റൊരു ചെറിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അതായത്, ഈ പ്രശ്നങ്ങൾ നടന്ന പ്രളയങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളിൽ തന്നെ
ചില ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രയാസമുണ്ട്, അവിടേക്ക് സാധനങ്ങൾ എത്തിക്കാനുള്ള ഒരു പ്രയാസമുണ്ട്. പിന്നെ മറ്റു ചില പ്രദേശങ്ങളിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നുണ്ട്, ചില രോഗങ്ങളുമായി എത്തിയ ആളുകളുണ്ട്. അവരെ പ്രത്യേകം ഐസൊലേറ്റ് ചെയ്ത് പ്രത്യേകം പാർപ്പിക്കാനുള്ള സംവിധാനമൊന്നും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അത്തരം ആളുകളിൽ നിന്ന് മറ്റാളുകളിലേക്ക് രോഗം പകരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് പക്ഷേ ഭീതിജനകമല്ല, ആരും ഭീതിപ്പെടേണ്ട കാര്യമേ ഇതിനകത്തില്ല. പക്ഷേ എന്നാൽ ചില കേന്ദ്രങ്ങളിൽ മാത്രം അത്തരം ചില ദൗർഭാഗ്യകരമായ കാര്യങ്ങളും നടക്കുന്നുണ്ട്. രഞ്ജിത്ത്, ഇത്തരത്തിൽ എറണാകുളത്തെ സ്ഥിതിഗതികൾ ഇങ്ങനെയാണ്. ഈ 11 ജില്ലകളിലെ റെഡ് അലർട്ട് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് അത് 3 ജില്ലകളിലേക്ക് മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു. അത്തരത്തിൽ ഒരു ആശ്വാസകരമായ വാർത്ത രാവിലെ നൽകാനുണ്ട്. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം 33 പേർ മരിച്ചു എന്ന വിവരം പുറത്തുവരുന്നു. 3446 ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലായി 6.5 ലക്ഷം പേർ ഇപ്പോൾ കഴിയുന്നു എന്ന സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും വേണ്ടതിലധികം സാധനങ്ങൾ ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ട ചില പ്രദേശങ്ങൾ, ഇപ്പോൾ ചെങ്ങന്നൂരിനടുത്ത് പുലിയൂർ പോലെയുള്ള പ്രദേശങ്ങൾ, അവിടുത്തെ ഒരു പള്ളിയിലെ പുരോഹിതൻ ഇന്നലെ അയച്ച അദ്ദേഹം സന്ദേശപ്രകാരം അവിടെ പുലിയൂർ എന്ന പ്രദേശത്ത് ചെറിയനാടിനടുത്താണ് പുലിയൂർ. ചെറിയനാട് വരെ വാർത്തകൾ നിറഞ്ഞു, പക്ഷേ പുലിയൂരിലെ വിഷയങ്ങൾ ആരും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നില്ല. എറണാകുളം അടക്കമുള്ള പല സ്ഥലങ്ങളിലെയും ഒറ്റപ്പെട്ട ചില ഉൾപ്രദേശങ്ങളിൽ അത്തരത്തിൽ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ട്. ഏതാണ്ട് 6.5 ലക്ഷം പേർ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നു. ഔദ്യോഗിക കണക്കനുസരിച്ച് 166 പേരാണ് മരിച്ചത്, 38 പേരെ കാണാതായ ഒരു സാഹചര്യമുണ്ട്. കേരളത്തിന് വേണ്ടി പ്രധാനമന്ത്രി അടക്കം ഇന്നലെ എത്തി നിരവധി ദുരിതാശ്വാസ സഹായം പ്രഖ്യാപിച്ചുവെങ്കിലും അതൊന്നും അത്ര പര്യാപ്തമല്ലാത്ത സാഹചര്യമാണെന്ന് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഏറ്റവും ആശ്വാസകരമായ വാർത്ത മഴ ഇന്ന് മാറി നിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും എന്നാണ്. ആലുവയിൽ ജലനിരപ്പ് താഴ്ന്നു. കോട്ടയം എറണാകുളം റൂട്ടിൽ ട്രെയിൻ ഗതാഗതം ഇന്ന് രാവിലെ 6 മണി മുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിത്തുടങ്ങും എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. പത്തനംതിട്ട എറണാകുളം ജില്ലയിൽ പലയിടത്തും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും. പത്തനംതിട്ടയിലും എറണാകുളത്തും പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ കണ്ടതാണ് പാണ്ടനാടൊക്കെ മൃതദേഹങ്ങൾ ഒഴുകി വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. റാന്നി മേഖലയിൽ ജനങ്ങളെ ഒഴിപ്പിച്ചു തുടങ്ങി. പന്തളത്ത് വെള്ളക്കെട്ടിന് ശമനമുണ്ട് എന്ന വാർത്തയും, പന്തളം അച്ഛൻകോവിൽ 6 കരകവിഞ്ഞൊഴുകി പന്തളം വലിയ വെള്ളക്കെട്ടിലായിരുന്നു 2 ദിവസമായി. ചെങ്ങന്നൂരിലും ചാലക്കുടിയിലും വിവിധ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. അണക്കെട്ടുകളിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്ന ആശ്വാസകരമായ വാർത്തയും പുറത്തു വരുന്നുണ്ട്. പെരിയാറിലെ ജലനിരപ്പ്, ഒപ്പം പമ്പയാറിലെയും അച്ഛൻകോവിലാറിലെയും ജലനിരപ്പ് താഴ്ന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ചെറിയ തോതിലുള്ള മഴയ്ക്കും കാറ്റിനും സാധ്യത എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുമ്പോഴും ഇതുവരെ ഉണ്ടായിരുന്ന അതിതീവ്ര മഴയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന സൂചനകളാണ് ഏറ്റവും പുതുതായി ലഭ്യമാകുന്നത്. ഇപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് ശ്യാം ദേവരാജ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്യാം, കഴിഞ്ഞ 2 ദിവസമായി ചെങ്ങന്നൂരാണല്ലോ ഈ ദുരിത കയത്തിൽ വല്ലാതെ ആണ്ടുപോയത്. എന്താണ് ഇന്നത്തെ അവസ്ഥ? രക്ഷാപ്രവർത്തകർ എത്തി തുടങ്ങിയോ? ഇനി വീടുകളിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടോ? അവരുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ഭക്ഷണ സാധനങ്ങളെങ്കിലും അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? രഞ്ജിത്ത്, ചെങ്ങന്നൂരിലെ പല മേഖലകളിലും ഇനിയും ആളുകൾ രക്ഷപ്പെടാനുണ്ട്. ഔദ്യോഗിക കണക്കനുസരിച്ച്, അല്ലെങ്കിൽ ഇന്നലെ ജി സുധാകരൻ പറഞ്ഞതനുസരിച്ച്, 3000 പേരാണ് ഇനിയും വിവിധ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. മാത്രമല്ല, പി സി ഉഷ്ണനാഥടക്കം ഇത്തരമൊരു വിവരമാണ് നമുക്ക്, സൂചനയാണ് നമുക്ക് നൽകുന്നതും. ഇന്ന് രാവിലെ തന്നെ ആർമിയുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ ഹെലികോപ്റ്ററിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഇവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളിലും ദുരന്ത നിവാരണ സേനയും ഉൾപ്പെടെ ഇത്തരമൊരു രക്ഷാപ്രവർത്തനവും അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുകയും ചെയ്യും. കാരണം ഇന്ധനം നിറയ്ക്കുക എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അത് പൂർത്തിയായാലുടൻ തന്നെ അത്തരമൊരു രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമായും ആരംഭിക്കും. ഇന്നലെ പള്ളിപ്പുറം CRPF ക്യാമ്പിൽ നിന്നും ഇന്നലെ രാത്രിയോടുകൂടി ഏതാണ്ട് ആകെ 75 സൈനികർ, CRPFൽ നിന്ന് ഉൾപ്പെടെ ഏതാണ്ട് 75 സൈനികർ എത്തിയിരുന്നു. ഇവർ ബോട്ടുകളും ഏതാണ്ട് 25 ബോട്ടുകളും മറ്റും എത്തിച്ചിരുന്നു. ഇന്ന് അത്തരം ബോട്ടുകളിൽ കൂടി രക്ഷാപ്രവർത്തനം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് വളരെ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസത്തേതിനേക്കാൾ വളരെ വിശദമായ രീതിയിൽ ഇന്ന് കൂടുതൽ രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കും ചെങ്ങന്നൂരിന്റെ വിവിധ മേഖലകളിൽ. കാരണം ഒറ്റപ്പെട്ട പല ഇടനാട് പോലുള്ള തുരുത്തുകളുണ്ട്. അത്തരം പ്രദേശങ്ങളിലാവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം കൂട്ടത്തോടുകൂടി കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഇപ്പോഴും പല മേഖലകളിലുമുണ്ട്, ഒറ്റപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെ എല്ലാം രക്ഷിച്ച് പുറത്തേക്ക് എത്തിക്കുക എന്നതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പോലും പലയിടത്തും ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ആക്ഷേപം നിലനിന്നിരുന്നു. വലിയ വളരെ വലിയൊരു ആക്ഷേപം ഉണ്ടായിരുന്നു.
ഹെലികോപ്റ്ററിൽ ഇത്തരമൊരു കാര്യങ്ങൾ വിതരണം ചെയ്തില്ല എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. എന്നാൽ പലയിടത്ത് മേഖലകളിലും ലഭ്യമായില്ല എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്തരമൊരു കാര്യങ്ങളിലും കൂടി, കാരണം പ്രളയം തുടങ്ങിയിട്ട് ഇന്ന് ഏതാണ്ട് 5 ദിവസത്തോളം അടുക്കുന്നു, 5ാം ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം ആളുകൾ മിക്കവാറും തകർന്നു, മാനസികമായി തന്നെ തകർന്നു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ ക്ഷീണിതരാവും. അവരെയെല്ലാം തിരിച്ചു മറക്ക് കൊണ്ടുവരിക, രക്ഷപ്പെടുത്തുക എന്നൊരു ഉത്തരവാദിത്വം അവർക്ക് ആദ്യം ഭക്ഷണം എത്തിക്കുക എന്ന കാര്യമാണ് പ്രധാനമായും മുന്നിലുള്ളത്. അതിനുശേഷമാവും അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെ അയ്യപ്പ കോളേജിലെ വിദ്യാർത്ഥികളെ അവിടെ അടുത്തുള്ളവർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതായത് നമ്മൾ പലയിടങ്ങളിലും രക്ഷാപ്രവർത്തകർ ചെല്ലുമ്പോൾ ആ ബോട്ടുകളിലേക്ക് കയറില്ല എന്ന് വാശി പിടിക്കുന്ന ചിലരുണ്ട്. കാരണം വെള്ളമിറങ്ങി തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ ആ രീതിയിലാണ്, ഞങ്ങൾ വരില്ല എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാൽ ചുറ്റും പ്രളയത്തിന് നടുക്ക് നിൽക്കുന്ന വീടുകളിൽ ഉള്ളവരാണ് ഇത്തരം വാക്കുകൾ പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കടക്കം അക്കാര്യം നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. ആറാട്ടുപുഴ ഭാഗങ്ങളിൽ നമ്മൾ പോയപ്പോൾ അക്കാര്യം നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. അത്തരം ആളുകളെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കീഴടക്കി ബോട്ടിൽ കയറ്റി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പുറത്തെത്തിക്കുക എന്നൊരു ദൗത്യം കൂടി ഇന്ന് രക്ഷാപ്രവർത്തകർക്കുണ്ട്. ഏറ്റവും ആശ്വാസകരമായ കാര്യം പന്തളം മേഖലയിൽ പന്തളം ജംഗ്ഷനിലൂടെ അച്ചൻകോവില കരകവിഞ്ഞു ഒഴുകിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഇപ്പോഴുള്ള അതിന് നേരിയ ജലം നീരൊഴുക്ക് മാത്രമാണുള്ളത്. കാരണം കഴിഞ്ഞ രാത്രിയിൽ തന്നെ ആ നീരൊഴുക്ക് വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു. ഇന്നത് പൂർണ്ണമായും ഏകദേശം കുറഞ്ഞ രീതിയിലാണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു ആശ്വാസം ലഭിക്കുക. പന്തളം മേഖലയിൽ ഉള്ള ആളുകൾക്കും കൂടിയാണ്, പാണ്ടനാട് മേഖലയുടെ മറുകര കൂടിയാണ് അച്ചൻകോവില ഒഴുകുന്ന അത്തരമൊരു കാര്യവും കൂടിയുണ്ട്. പിന്നെ മറ്റൊന്ന് ദുരിതാശ്വാസമാണ്. ദുരിതാശ്വാസം പല മേഖലകളിലേക്കും പല ക്യാമ്പുകളിലേക്കും, കാരണം നിരവധി ആളുകളുണ്ട്. 10,000 പേരാണ് വിവിധ ഇടങ്ങളിൽ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത്. അവരെ കൃത്യമായ എണ്ണം പോലും ഒരുപക്ഷെ നമുക്ക് കൃത്യമായി ഈ രക്ഷപ്പെട്ടു വന്നവർ പോലും അവർ എവിടൊക്കെ ഏതൊക്കെ ക്യാമ്പുകളിൽ കഴിയുന്നു എന്നതിന് കൃത്യമായ ഒരു കണക്കില്ല. ഇപ്പോഴും അവരുടെ ബന്ധുക്കൾ മാധ്യമ സ്ഥാപനങ്ങളടക്കം വിളിച്ച് അവർ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത തേടുന്നുണ്ട്. അത്തരത്തിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ പലതും ഈ വെള്ളക്കെട്ടുകൾക്ക് നടുവിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അവരെ ഏതെങ്കിലും രീതിയിൽ ബന്ധുക്കളുമായി സംസാരിക്കുന്നതിന്, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്, അതിനുള്ള നടപടികൾ അത്യാവശ്യമല്ലേ? അത്തരം ശ്രമങ്ങൾ ഇന്നുണ്ടാകാനുള്ള സാധ്യത തീർച്ചയായും അത്തരം ശ്രമങ്ങൾ ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. കാരണം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് ചെങ്ങന്നൂർ താലൂക്ക് ഓഫീസിൽ ആണ്. അവരെയാണ് ദുരിതാശ്വാസ സാമഗ്രികളെല്ലാം എത്തിക്കുന്നതും. എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാ രക്ഷാപ്രവർത്തകരും അടക്കം സേവന സന്നദ്ധരായ എല്ലാ ആളുകളും എത്തുന്നത്. എന്നാൽ ഇത്തരം വസ്തുക്കളുടെ, അതായത് അവശ്യ വസ്തുക്കളുടെ എല്ലാം വലിയ ക്ഷാമമുണ്ട്, രക്ഷാപ്രവർത്തകരുടെ വലിയ ക്ഷാമമുണ്ട്. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നിരന്തരമായി അവർ ഇത്തരമൊരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗത്തുമാണ്, അവരും ക്ഷീണിതരാണ്. എന്നാൽ അവർ അവരുടെ ഇന്നലെ തന്നെ ലൈഫ് ജാക്കറ്റ് കൂടുതലായി എത്തിയിരുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് ഇത്തരമൊരു സുരക്ഷ, അവർ രക്ഷാപ്രവർത്തകർക്കും സുരക്ഷ വേണം എന്ന കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ഉൾപ്പെടെ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അത്തരമൊരു കാര്യം കൂടി പരിഗണിച്ചാണ് ഇന്നലെ തന്നെ അക്കാര്യത്തിൽ മാറ്റമുണ്ടായിരുന്നു. കൂടുതൽ ലൈഫ് ജാക്കറ്റുകൾ ഇന്ന് എത്തുകയും ചെയ്യുന്നുവെന്ന് മന്ത്രി പി തിലോത്തമനും നേരത്തെ പറഞ്ഞിരുന്നു. അത്തരമൊരു വിഷയം മറ്റൊന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർക്ക് പരമാവധി സഹായം എത്തിക്കാൻ പുറത്തുനിന്ന് വരിക, കാരണം പുറത്തുനിന്നുള്ള സഹായം വേണ്ടി വരുന്നു കൂടുതലായി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലാ ഭരണകൂടങ്ങളാണ് കൂടുതൽ സാമഗ്രികൾ എത്തിച്ചത്. വിവിധ സന്നദ്ധ സേവന സംഘടനകളും ഒക്കെ അവരുടെ ആശ്വാസം, ദുരിതാശ്വാസം പല രീതിയിൽ എത്തിക്കുന്നുണ്ട്. പത്തനംതിട്ട നിന്ന് കെ ബി ഗണേഷ് കുമാറിന്റെ ദുരിതാശ്വാസം സഹായം 10 ട്രക്കുകളിലായി എത്തിച്ചിരുന്നു. അത്തരമൊരു വലിയ ദുരിതാശ്വാസ പ്രവർത്തനം ഇനിയും നടക്കേണ്ടതുണ്ട്. വളരെ വലിയ രീതിയിൽ ദുരിതാശ്വാസ പ്രവർത്തനം നടക്കേണ്ടതുണ്ട്. കാരണം 10,000 പേരാണ് ചെങ്ങന്നൂരിൽ മാത്രം ഇപ്പോഴും ഒറ്റപ്പെട്ട് കിടക്കുന്നത്. എന്തായാലും ചെങ്ങന്നൂരിലെ വിവിധ മേഖലകളിൽ, ഒറ്റപ്പെട്ട മേഖലകളിലൊക്കെ ഉൾപ്പെടെയുള്ളവരെ പൂർണ്ണമായും പുറത്തെത്തിക്കുക എന്നായിരിക്കും ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യവും. പക്ഷെ ഇന്ന് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വീടുകളിൽ കുടുങ്ങിപ്പോയ ആളുകളുണ്ട്. അവരെ എങ്ങനെ അവർ പുറത്തെത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർ ഇന്ന് അവിടെ എത്തുമ്പോൾ എന്ത് കാഴ്ച കാണും, എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നതായിരിക്കും ഏറ്റവും പ്രധാനവും. കാരണം ക്ഷീണിതരായിട്ടുണ്ടാവാം, അവസ്ഥയായിട്ടുണ്ടാവാം, രക്ഷപ്പെടാൻ കഴിയാത്ത ആളുകളുണ്ടാവാം. അത്തരം എല്ലാ കാഴ്ചകളും ഒരുപക്ഷെ അതിന്റെ ഭീതിതമായ സാഹചര്യത്തിലേക്ക് ഉൾപ്പെടെ വരുന്നത് ഈ പ്രളയം അതിന്റെ കൂടുതൽ ദിവസങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ കൂടിയാണ്.
ശ്യാമ, ഇന്നലെ എം എൽ എമാർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ ചില പരിമിതികൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഈ ചെറിയ ഇടവഴികളിൽ കൂടിയൊന്നും മത്സ്യത്തൊഴിലാളികളുടെ വലിയ വലിയ ബോട്ടുകൾ കയറി പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ ചെറിയ ബോട്ടുകൾ വേണം, ഒപ്പം ലൈഫ് ജാക്കറ്റുകൾ വേണം, ഈ ഹെലികോപ്റ്ററിൽ ആളുകൾ കയറാൻ മടിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യവും, ഇത്തരം പരിമിതികളിൽ നിന്നൊക്കെ ഇന്ന് കരകയറാനാകുമോ? ഒപ്പം ഈ പരിമിതികളൊക്കെ മറികടന്ന് കൂടുതൽ ആൾക്കാരെ രക്ഷപ്പെടുത്താനാകുമോ? എന്താണ് രക്ഷാപ്രവർത്തകരുടെ ആത്മവിശ്വാസം? രജിത, ഈ മേഖലകളിൽ ചെറിയ ബോട്ട് വളരെ വലിയ രീതിയിൽ വേണം. കാരണം പല മേഖലകളിലും വെള്ളം വളരെ വലിയ രീതിയിൽ ഉയർന്നു. മരങ്ങളുടെയൊക്കെ ചില്ലകളുടെ ഇടയിലൂടെയാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോകേണ്ടത്. അത്തരം ഒരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുവന്ന ബോട്ടുകൾ വലിയ ബോട്ടുകളാണ്. അത്തരം ബോട്ടുകൾ ഒരുപക്ഷെ പ്രായോഗികമാവില്ല. ചെറുവള്ളങ്ങളോ ചെറിയ ബോട്ടുകളോ മാത്രമോ, അല്ലെങ്കിൽ സ്പീഡ് ബോട്ട് പോലുള്ള ചെറിയ ബോട്ടുകളോ മാത്രമാവും അതിൽ പ്രായോഗികമാവുകയും ചെയ്യുക. അത്തരം ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. കാരണം പല മേഖലകളിലേക്കും വീടിന് തൊട്ടടുത്ത് വരെ എത്തും, പക്ഷേ ആ പരിസരത്തേക്ക് എത്താൻ കഴിയില്ല. ആ സാഹചര്യങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ അടക്കം ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ നീന്തി പോയാണ് പലരെയും രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. അതിനൊക്കെ വളരെ വലിയ പരിമിതികളുമുണ്ട്. എന്നാൽ ഈ ലൈഫ് ജാക്കറ്റുകൾ അടക്കം എത്തിയാൽ ദേശീയ ദുരന്ത നിവാരണ സേനയടക്കം സൈന്യമടക്കം എത്തുമ്പോൾ അത്തരം ലൈഫ് ജാക്കറ്റുകളുടെ അടക്കം പരിമിതികൾ കുറെ മാറും. കാരണം അവർക്ക് അത്തരം രക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് അവർ ആളുകളെ രക്ഷപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്നത്. ഇത്തരം ഒരു സാഹചര്യം ആണ് പ്രധാനമായും ഇന്ന് ചെങ്ങന്നൂരിലുള്ളത്. കാരണം ഈ പല മേഖലകളിലേക്കും കടന്നു ചെന്നെത്താൻ പറ്റാത്തത്ര ആ രീതിയിലുള്ള ബോട്ടുകളുണ്ട്. അവയിൽ അത് ഏത് രീതിയിൽ അങ്ങനെ കൂടുതൽ ആളുകളെ രക്ഷിക്കും എന്നതാണ്. കാരണം രാത്രി കാലങ്ങളിൽ രാത്രിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വളരെ വലിയ പരിമിതികളുണ്ട്, വളരെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒന്ന്, ഇത് ഏത് ഭാഗമാണ് എന്ന് തിരിച്ചറിയാനാകാത്ത വിധം ഉള്ള രീതിയിലുള്ള പ്രളയമാണ്. ഒരു കായൽ പോലെ പരന്നു കിടക്കുന്ന ജലപ്രളയമാണ്, മഹാപ്രളയമാണ്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നെത്തുന്ന ആ പ്രദേശത്തെ അറിവില്ലാത്ത ആളുകൾക്ക് ഈ പ്രദേശം കണ്ടെത്താനും ഏതൊക്കെ വീടുകൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിയാനും വളരെ വലിയ പരിമിതികളുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ട്, രാത്രിയിൽ ലൈറ്റ് അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ രാത്രിയിൽ ഒഴുക്കിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റൊരു ദുരന്തപൂർണമായ സാഹചര്യം. അത്തരം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് രാത്രി കാലങ്ങളിൽ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും വളരെ വലിയ രീതിയിലുള്ള പരിമിതികൾ രക്ഷാപ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാത്രികാലങ്ങളിൽ നടത്താത്തതും. എന്നാൽ പകൽ സമയത്ത് ഇന്ന് സൈന്യം പോലുള്ള പള്ളിപ്പുറം സി ആർ പി എഫിൽ നിന്നടക്കം കൂടുതൽ സൈനികരും രക്ഷാപ്രവർത്തനത്തിന് എത്തിയ സാഹചര്യത്തിൽ, കൂടുതൽ ബോട്ടുകളൊക്കെ എത്തുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരെ കുടുങ്ങിക്കിടക്കുന്ന കൂടുതൽ പേരെ കൂട്ടമായി രക്ഷിക്കാനാകുമെന്നാണ്, ഇന്ന് അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതേണ്ടത്. അങ്ങനെയാണ് ചെങ്ങന്നൂരിലെ സാഹചര്യങ്ങൾ. പ്രത്യേകിച്ചും 5 ദിവസത്തെ വെള്ളപ്പൊക്കത്തിന് നേരിയ ശമനമുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും വീടുകളിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന അസാധാരണമായ സാഹചര്യം. പമ്പയിൽ ജലനിരപ്പ് 3 അടിയോളം താഴ്ന്നു എന്ന ആശ്വാസകരമായ വാർത്ത ചെങ്ങന്നൂർ ആറന്മുള നിവാസികളോട് പങ്കുവെക്കാറുണ്ട്. പക്ഷേ അച്ചൻകോവിലാറ്റിൽ ജലനിരപ്പ് അല്പം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ആല, പെണ്ണുക്കര, വെൺമണി, ചെറിയനാട് തുടങ്ങിയ പ്രദേശങ്ങൾ ആണ് വെള്ളത്തിൽ പ്രധാനമായും കെടുതികൾ അനുഭവിച്ചത്. ഇതിനകം നിരവധി പേർ, ഏതാണ്ട് 13 പേർ മരിച്ചു എന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. പക്ഷേ ഈ വിവരങ്ങൾ അധികാരികൾ സ്ഥിരീകരിച്ചിട്ടില്ല. വിവിധ ഭാഗങ്ങളിലായി കുറഞ്ഞത് 2000 പേരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നു എന്ന കണക്കുകൾ അനൌദ്യോഗികമായി ലഭിക്കുന്നുണ്ട്. ഇടനാട്, പാണ്ടനാട്, ഇരമല്ലിക്കര, വനവാതുക്കര, മംഗലം, പുന്തല, ഒപ്പം മാന്നാറിൻ്റെ പടിഞ്ഞാറൻ പ്രദേശം, ചെന്നിത്തല എന്നിവിടങ്ങളിലാണ് ഈ വെള്ളക്കെട്ടിൻ്റെ കെടുതി ഇപ്പോഴും അനുഭവിക്കുന്നത്. പുരപ്പുറത്തും മട്ടുപ്പാവിലും മറ്റും 2-3 ദിവസങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ അധികാരികൾ തുടരുകയാണ്. പക്ഷേ അവരിൽ പലരും ഈ രക്ഷാപ്രവർത്തനത്തോട് സഹകരിക്കുന്നില്ല. ഇന്നലെ പോലും പുറത്തു വന്ന വാർത്ത 70 പേർക്ക് കയറാവുന്ന ഹെലികോപ്റ്ററിൽ വെറും 3 പേർ മാത്രമാണ്, ബാക്കിയുള്ളവർ ഹെലികോപ്റ്ററിൽ പോലും കയറാൻ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം. കാരണം അവരെ കുറ്റം പറയാൻ സാധിക്കില്ല, അവർക്ക് പരിചിതമല്ലാത്ത സാഹചര്യങ്ങളാണ്, അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടായത്. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഈ ദുരിതാശ്വാസ പ്രവർത്തകർക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവർക്ക് അടിയന്തരമായി ഭക്ഷണവും വെള്ളവും എത്തിക്കുക എന്നതാണ് ദുരിതാശ്വാസ പ്രവർത്തകർക്കുള്ള ഏക മാർഗം. അതിനുള്ള ശ്രമങ്ങൾ അവർ സജീവമായി കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഏതാണ്ട് 1500 ടൺ ഭക്ഷണ പാക്കറ്റുകൾ ആ പ്രദേശത്ത് മാത്രം ഹെലികോപ്റ്ററിൽ വിതരണം ചെയ്തു എന്നാണ് കണക്കുകൾ വരുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇത് കിട്ടിയിട്ടില്ല എന്ന ആക്ഷേപമുണ്ട്. ഇതിലെല്ലാം ഒരുപാട് പരിമിതികളുണ്ട്, അതാണ് ഏറ്റവും വ്യത്യസ്തമായ കാര്യം. കാരണം നമുക്ക് ആർക്കും പരിചിതമല്ലാത്ത സാഹചര്യത്തിലാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പരിമിതികൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. രക്ഷാപ്രവർത്തനം ആദ്യം താളം തെറ്റിയെങ്കിലും ഇന്നലെ മുതൽ
അത് ഏതാണ്ട് ഏകോപനത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇന്ന് ഒരു പക്ഷേ പരമാവധി ആളുകളെ, ഭൂരിഭാഗം ആളുകളെയും പുറത്തെത്തിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം രക്ഷാപ്രവർത്തകർ പങ്കുവെക്കുന്നു. ഇവിടെ ചെങ്ങന്നൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോയാൽ തൃശൂരിലും സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. അവിടെ ചാലക്കുടി, മാള തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളപ്പൊക്കത്തിൽ വലിയ തോതിൽ വിഷയങ്ങളുണ്ടായതും ജനജീവിതത്തെ അത് വലിയ തോതിൽ ബാധിച്ചതും. മാളയിൽ നിന്ന് സുവി വിശ്വനാഥ് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സുവി, അവിടെ മാളയിൽ ഏതാണ്ട് 5000 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാവുന്ന വാർത്തകളാണോ? അവരെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഇന്ന് പുനരാരംഭിച്ചിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, വളരെ ആശ്വാസകരമായ വാർത്തയാണ് തൃശൂർ ജില്ലയിൽ നിന്ന് നൽകാനാകുന്നത്. മഴ പൂർണ്ണമായി മാറി എന്ന് തന്നെ പറയാം. ഇന്നലെ രാത്രി മഴ ഒന്നും തന്നെ പെയ്തതില്ല. ഇന്നലെയും രാത്രിയും സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടന്നതായാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ചാലക്കുടി ഒപ്പം തന്നെ മാള പ്രദേശങ്ങളിലാണ് സൈന്യത്തിന്റെ സേവനമുള്ളത്. നേവിയുടെയും ആർമിയുടെയും നേതൃത്വത്തിലാണ് ഈ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. മാളയിൽ 4 പഞ്ചായത്തുകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. കൂഴൂർ, കുണ്ടൂർ, പൊയ്യ തുടങ്ങിയ പഞ്ചായത്തുകളിൽ ഏതാണ്ട് 6000 പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് ഇന്നലെ പഞ്ചായത്ത് അധികൃതർ നൽകിയ വിവരം. ഇതിൽ കുറെ പേരെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എങ്കിലും ഇവരുടെ ഒരു കൃത്യം സംഖ്യ നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മഴ മാറി നിൽക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഉണർവേകിയിട്ടുണ്ട്. 6 അതായത് പ്രത്യേകിച്ചും ഒരു യുദ്ധ സമാനമായ ഒരു സാഹചര്യമാണ് മാളയിലുള്ളത്. 6 വരെ ഉയരത്തിൽ വെള്ളം പൊങ്ങിയ ഒരു സാഹചര്യമുണ്ട്. പലരും ഇപ്പോഴും ടെറസിലും മറ്റും കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ 6 വരെ വെള്ളത്തിൽ പോകാൻ സാധിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന കാർഗിൽ യുദ്ധത്തിൽ വരെ പങ്കെടുത്തതുമായ ട്രക്കുകളാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിരപ്പള്ളിയിലും ചാലക്കുടിയിലും ഇന്നലെ മാത്രം 400 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ കോയമ്പത്തൂരിൽ നിന്നും മറ്റുമായി കൂടുതൽ ട്രക്കുകൾ, മിലിറ്ററിയുടെ ട്രക്കുകളും മറ്റും ആളയിലേക്ക് ഇന്നെത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പെരിങ്ങൽക്കുത്ത് ഡാം, പെരിങ്ങൽക്കുത്ത് ആതിരപ്പള്ളിയിലെ മറ്റു ഏറ്റവും നാശം വിതച്ച മറ്റൊരു മേഖലയാണ് ആതിരപ്പള്ളി മേഖല. ഈ പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ ഷട്ടറുകൾ ഇന്നലെ ഉയർത്തിവെച്ച ഷട്ടറുകൾ ഇന്നലെ താഴ്ത്താൻ സാധിച്ചിരുന്നില്ല. മരങ്ങൾ കടപുഴകി വീണ് ഷട്ടറുകൾ താഴ്ത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവിടെയും ആർമിയുടെ സേവനം ലഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ ആർമി ഈ മുറിച്ച് മരങ്ങളെല്ലാം മുറിച്ച് മാറ്റും എന്നാണ് അറിയുന്നത്. വെള്ളക്കെട്ടിനെ തുടർന്ന് തൃശൂർ ഗുരുവായൂർ റെയിൽ പാളം അപകടാവസ്ഥയിലായിരിക്കുകയാണ്. പാളത്തിനടിയിലുള്ള മണ്ണും മെറ്റലും ഒഴിച്ചു പോയിട്ടുണ്ട്. ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഏതാണ്ട് 2 സമയം എടുക്കും എന്നാണ് അറിയുന്നത്. ഈ ഒരു പ്രശ്നം ഒഴിച്ചു നിർത്തിയാൽ, അതായത് തൃശൂർ ഗുരുവായൂർ റെയിൽ ഗതാഗതം ഒഴിച്ചു നിർത്തിയാൽ കാര്യങ്ങൾ ഏതാണ്ട് ശുഭകരമായ ഒരു അവസ്ഥയിലാണ് തൃശൂർ ജില്ലയിൽ പുരോഗമിക്കുന്നത് എന്ന് പറയാം. മഴ പൂർണ്ണമായി മാറിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 2 മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇന്ന് അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അന്നമനട, പൂവത്തുശ്ശേരി, ചാലുശ്ശേരി, അതായത് ഈ ഭാഗങ്ങളിലെല്ലാമാണ് ആളുകൾ ഇപ്പോഴും ഒറ്റപ്പെട്ട് കിടക്കുന്നത്. ഇവിടെയെല്ലാം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നേവിയുടെ ഹെലികോപ്റ്ററിലെത്തി ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ട്. എങ്കിലും രക്ഷാപ്രവർത്തനങ്ങൾ ഏതാണ്ട് ശുഭകരമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവി, ഒപ്പം ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ അവിടെ പല സ്ഥലങ്ങളിലും തുറന്നിട്ടുണ്ടല്ലോ. അവിടേക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തുന്നുണ്ടോ? ദുരിതാശ്വാസ പ്രവർത്തകരുടെ ഒരു ശ്രദ്ധ അവിടെ എല്ലായിടത്തും എത്തുന്നുണ്ടോ? അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഇന്നലെയൊക്കെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നിരുന്നു. രഞ്ജിത്ത്, 199,000 ആളുകളാണ് തൃശൂർ ജില്ലയിൽ മാത്രം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. 701 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ഔദ്യോഗികമായി തുറന്നിരിക്കുന്നത്. എന്നാൽ അതിനുമപ്പുറം സന്നദ്ധ സംഘടനകളുടെയും മറ്റും, അതായത് സന്നദ്ധ സംഘടനകളുടെ എല്ലാം തന്നെ കീഴിൽ മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ട്. ഇവിടെയെല്ലാമായി ഇന്നലെ 800 ടൺ ഭക്ഷണം വിതരണം ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. ഒരുവിധം, അതായത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത തരത്തിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ സാധിച്ചു എന്നാണ് അധികൃതരിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. മാത്രവുമല്ല, നേരിട്ട് കണ്ടറിഞ്ഞ സാഹചര്യങ്ങളും
അത്രത്തോളം ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യങ്ങളായിരുന്നു. പക്ഷെ നേരിൽ കാണുന്നവരെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ദുരിതങ്ങൾ പറയുന്നതിനപ്പുറം പലരുടെയും വീടുകൾ നമുക്കറിയാം ചാലക്കുടി പുഴ കര കവിഞ്ഞ് ഒഴുകിയ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നായിരുന്നു അധികൃതരുടെ ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും മൂന്ന് ഡാമുകൾ പെട്ടെന്ന് തുറന്നതിനെ തുടർന്ന് പറമ്പിക്കുളം, ഷോളയാർ, അപ്പർ ഷോളയാർ, പെരിങ്ങൽക്കുത്ത് ഡാമുകൾ പെട്ടെന്ന് തുറന്നതിനെ തുടർന്ന് കൂടുതൽ അധികമായി വെള്ളം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വീട് ഉൾപ്പെടെയുള്ള പല വസ്തുക്കളും നഷ്ടപ്പെട്ടിരുന്നു. പലരും പങ്കുവെച്ചത് ഈ അതായത് റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളാണ്, സർട്ടിഫിക്കറ്റുകൾ, റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ നഷ്ടപ്പെട്ടു, വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ടു. അതായത് ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട് ഉൾപ്പെടെ വെള്ളത്തിൽ പോയ ഒരു സാഹചര്യമാണുള്ളത്. അതിനെക്കുറിച്ചായിരുന്നു പലർക്കും പറയാനുണ്ടായത്. ഇത് സർക്കാരിന്റെ നേതൃത്വത്തിൽ തങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നാണ് പറയുന്നത്. കുറുമാലിപ്പുഴയുടെ തീരം, അതായത് കുറുമാലിപ്പുഴയും മണലിപ്പുഴയും എല്ലാം തന്നെ തൃശൂർ ജില്ലയിലെ എല്ലാ പുഴകളും തന്നെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു. പലപ്പോഴും ഒരിക്കലും വെള്ളം കയറി ചെല്ലാത്ത ഭാഗങ്ങൾ, അതായത് നെല്ലായിയുടെ വടക്ക് ഭാഗങ്ങൾ, പടിഞ്ഞാറ് ഭാഗങ്ങളിലെല്ലാം തന്നെ നെല്ലായി, നന്ദിക്കര, പുതുക്കാട്, പൂത്തോട് ഉൾപ്പെടെ ഇങ്ങനെ വെള്ളം കയറി ചെല്ലാത്ത ഭാഗങ്ങൾ വരെ വെള്ളത്തിൽ ഇത്തവണ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വെള്ളം കയറും എന്ന് നാട്ടുകാരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം തന്നെ വീട്ടുപകരണങ്ങളും എല്ലാ സാധനങ്ങളും ജീവൻ മാത്രം ബാക്കിയാക്കി, ബാക്കി എല്ലാം മഴ കൊണ്ട് പ്രളയം കൊണ്ടുപോയ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ആശങ്കയാണ് മിക്കവരും പങ്കുവെക്കുന്നത്. മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഏതാണ്ട് നന്നായി തന്നെ പ്രവർത്തിക്കുന്നു എന്ന വിവരമാണ് തൃശൂർ ജില്ലയിൽ നിന്ന് നൽകാൻ ഇപ്പോൾ സാധിക്കുന്നത്. തൃശൂർ ജില്ലയിൽ നിന്ന് ആശ്വാസകരമായ പുതിയ വാർത്തകൾ പുറത്തുവരുന്നു. അവിടെ മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം ഇന്നലെ അടക്കം ദുരിതം റിപ്പോർട്ട് ചെയ്ത പല മേഖലകളിൽ നിന്നും ഇപ്പോൾ ആശ്വാസകരമായ വിവരങ്ങൾ പുറത്തുവരുന്നു. പ്രത്യേകിച്ചും രക്ഷാപ്രവർത്തകരുടെ വലിയ ഒരു സാന്നിധ്യം അവിടെയുണ്ട്. പല സ്ഥലങ്ങളിലും മിക്കവാറും ജനങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നു. ഇന്നോടുകൂടി പൂർണ്ണമായും ജനങ്ങളെ പുറത്തെത്തിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസമാണ് അവിടെ രക്ഷാപ്രവർത്തകർക്കുള്ളത്. അത്തരത്തിൽ നിരവധി നല്ല വാർത്തകൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പുറത്തുവരുന്നു. ഇന്നോടുകൂടി ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ജനത്തിൻ്റെ ജീവിതം നിയന്ത്രണത്തിലാകും, അധികൃത നിയന്ത്രണത്തിലാകും എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മഴ മാറി നിൽക്കുന്ന പ്രത്യേക സാഹചര്യം. ആലപ്പുഴയിലേക്ക് പോയാൽ ആലപ്പുഴയിൽ MS അനീഷ് കുമാർ ഉണ്ട്. അനീഷ്, ആലപ്പുഴയിൽ ഇന്നലെ വളരെ അസാധാരണമായ സാഹചര്യങ്ങളായിരുന്നുവല്ലോ. ആലപ്പുഴ പട്ടണത്തിലേക്ക് അടക്കം വെള്ളം കയറി, അവിടെ കനാലുകളും തോടുകളും കരകവിഞ്ഞൊഴുകി. കുട്ടനാടിന്റെ കാര്യം പറയുകയേ വേണ്ട, കുട്ടനാട് വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. ഇന്ന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ജലവിധാനം കുറഞ്ഞിട്ടുണ്ടോ? ഒപ്പം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ എന്താണ്? കൂടുതൽ പേർ കുട്ടനാട്ടിൽ നടക്കം ദുരിതാശ്വാസ മേഖലകളിലേക്ക് എത്തുന്നുണ്ടോ? രഞ്ജിത്ത്, അക്ഷരാർത്ഥത്തിൽ കൂട്ടപ്പലായനമാണ് കുട്ടനാട്ടിൽ നിന്ന് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി വരെ കണക്കിലെടുത്താൽ തന്നെ നൂറുകണക്കിന് ആൾക്കാരാണ് കുട്ടനാട്ടിൽ നിന്നും ഏറ്റവും അടുത്ത ഉയർന്ന പ്രദേശമായ ചങ്ങനാശ്ശേരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിലെ മുഴുവൻ സ്കൂളുകളും കോളേജുകളും പൊതു ഇടങ്ങളും എല്ലാം ദുരിതബാധിതരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പമ്പയിൽ നിന്നും ജലനിരപ്പ്, കക്കിയിൽ നിന്നും കൂടുതൽ വെള്ളം തുറന്നുവിടാൻ തുടങ്ങിയതിനെ തുടർന്ന് കുട്ടനാട്ടിലെ പല പ്രദേശങ്ങളിലും ഇന്നലെയും വെള്ളക്കെട്ട് ഉയരുകയാണ്. കോട്ടയം അടക്കം ഉള്ള ജില്ലകളിൽ നിന്നും വെള്ളം ഇറങ്ങിയതോടുകൂടി, അല്ലെങ്കിൽ കോട്ടയത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നും വെള്ളം വന്നതോടുകൂടി കൂടുതൽ വെള്ളം ആലപ്പുഴയിലേക്ക്, ആലപ്പുഴയുടെ കുട്ടനാടൻ മേഖലകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മറ്റിടങ്ങൾ ഒരുപക്ഷെ പ്രളയക്കെടുതിയിൽ നിന്ന് സാവധാനം മോചിതരാകുമ്പോൾ കൂടുതൽ പ്രളയക്കെടുതിയിലേക്ക് ആഴ്ന്നു പോകുന്ന കാഴ്ചയാണ് കുട്ടനാട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി ആളുകളാണ് വീടും മറ്റ് വസ്തുക്കളുമൊക്കെ ഉപയോഗിച്ച് പലായനം ചെയ്യുന്നത്. വിവിധ തുരുത്തുകളിൽ ഇപ്പോഴും ആളുകൾ കിടക്കുന്നു എന്ന് തന്നെയാണ് ദുരിതാശ്വാസ പ്രവർത്തകർ നമുക്ക് നൽകിയ വിവരം. അവർ ചെല്ലുമ്പോൾ എല്ലാവരും വളരെ അപേക്ഷയോടുകൂടി ഓടിയെത്തുന്നു, തങ്ങളെ കൂടി പുറത്തെത്തിക്കണം എന്നാവശ്യപ്പെട്ട്. പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്രം 500 ആളുകൾ ഇപ്പോഴുമുണ്ട്. മുട്ടാർ എന്ന സ്ഥലത്തും നിരവധി ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്ന് അറിയുന്നു. പ്രധാന ബോട്ടുകൾ പോകുന്ന ഇടങ്ങളിലല്ലാതെ ചെങ്ങന്നൂർ MLA സജി ചെറിയാൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സജി ചെറിയാൻ, ഏറ്റവും പുതിയ സാഹചര്യം എന്താണ്? താങ്കൾ ഈ വിഷയം കൃത്യമായി ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ രക്ഷാപ്രവർത്തനത്തിനടക്കം ഉണ്ടായിട്ടുണ്ടോ? കൃത്യമായി ഈ മേഖലകളിൽ ചെന്നെത്താൻ രക്ഷാപ്രവർത്തകർക്ക് സാധിക്കുന്നുണ്ടോ? ശ്രീ സജി ചെറിയാൻ, MLA കേൾക്കുന്നുണ്ടോ?
സജി ചെറിയാൻ എം എൽ എ ടെലിഫോൺ ലൈനിലുണ്ട്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹവുമായി സംസാരിക്കാൻ അദ്ദേഹം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അവിടെ ചെങ്ങന്നൂരിൽ സ്ഥിതിഗതികൾ അതീവ ഗൗരവതരമായി തുടരുകയാണ്. നിരവധി പേർ ഇപ്പോഴും പല സ്ഥലങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇന്നും തുടരും. എം എൽ എ കേൾക്കാമോ? ശ്രീ സൈചെറിയൻ കേൾക്കാമോ? അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന്റെയും തിരക്കിലാണ് എന്ന് കരുതുന്നു. പക്ഷേ അദ്ദേഹം ടെലിഫോണിൽ അദ്ദേഹം നമ്മളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവുമായി സംസാരിക്കാൻ സാധിക്കുന്നില്ല. എം എൽ എ കേൾക്കാമോ? അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന്റെ തിരക്കിലാണ്. നിരവധി പേർ നിരവധി 2-3 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എം എസ് അനീഷ് കുമാറിലേക്ക് ഒരിക്കൽ കൂടി. അനീഷ്, ഇപ്പോൾ സജി ചെറിയനുമായി ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം മറ്റൊരു തിരക്കുകളാണ് എന്ന് തോന്നുന്നു. അനീഷ് തുടരാം. ഇത്തരം ഉയർന്ന ഇടങ്ങളിലാണ്, പാലങ്ങളിലും മറ്റുമാണ് ആളുകൾ ഇപ്പോഴും അഭയം പ്രാപിച്ചിരിക്കുന്നത്. പലർക്കും മതിയായ ഭക്ഷണ സാമഗ്രികൾ ലഭിക്കുന്നില്ല. ഏറ്റവും പ്രധാന തടസ്സമായി മാറുന്നത് വലിയ ബോട്ടുകൾ പോകുന്ന പ്രധാന കനാലുകൾ അല്ലെങ്കിൽ ജലാശയങ്ങളോട് ചേർന്നാണ് കൂടുതൽ ആളുകൾ നിൽക്കുന്നത്. എന്നാൽ തുരുത്തുകളിൽ അകപ്പെട്ട് അവരെ പൂർണ്ണമായും കണ്ടെത്താൻ ബോട്ട് വള്ളങ്ങളിൽ പോകുന്നവർക്ക് കഴിയുന്നില്ല എന്ന് തന്നെയാണ്. കാരണം വലിയ പാതകളിൽ തന്നെ ആവശ്യത്തിലധികം ആളുകൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ചെറിയ ഇട തോടുകളിലേക്കും മറ്റും വിദൂര ഇടങ്ങളിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. സ്വകാര്യ വള്ളങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ തെരച്ചിലിൽ പങ്കെടുക്കുന്നത്. വിഴിഞ്ഞത്ത് നടക്കമുള്ള മത്സ്യത്തൊഴിലാളികളും വളരെ സജീവമായി പങ്കെടുക്കുന്നു. ഇന്നലെ മാത്രം ഏതാണ്ട് 10,000-ൽ അധികം ആളുകളെ പുറത്തെത്തിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെയും ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും തുരുത്തുകളിൽ അകപ്പെട്ടിരിക്കുന്നവർക്കുള്ള ഭക്ഷണം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും മറ്റിടങ്ങളിൽ വെള്ളമിറങ്ങിയാലും ഇനി ഏതാനും ആഴ്ചകളിലേക്കെങ്കിലും കുട്ടനാട്ടിലെ സ്ഥിതി ഇതേ രീതിയിൽ തന്നെ തുടരും. രഞ്ജിത്ത്. അനീഷ്, നഗരത്തിലെ സാഹചര്യം എങ്ങനെയുണ്ട്? ആലപ്പുഴയിൽ പ്രത്യേകിച്ച് ഇന്നലെ വെള്ളം വലിയ തോതിൽ ഇവിടേക്കും കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവല്ലോ. കനാലുകളും തോടുകളും ഒക്കെ കരകവഞ്ഞൊഴുകിയിരുന്നു. ആ സാഹചര്യത്തിൽ മാറ്റമുണ്ടോ? വെള്ളക്കെട്ടിൽ ഏതെങ്കിലും തരത്തിൽ കുറവ് വരുന്നുണ്ടോ? രഞ്ജിത്ത്, സാധാരണഗതിയിൽ കുട്ടനാടൻ പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത് പതിവാണെങ്കിലും ആലപ്പുഴ പട്ടണത്തിലേക്ക് കാര്യമായ രീതിയിൽ വെള്ളം കയറുന്നത് പതിവില്ലായിരുന്നു. കാരണം ഒരു വശത്ത് വളരെ സജീവമായ കനാലുകൾ, മറുവശത്ത് കടൽ. ഇത്തരം ഒരു സാഹചര്യത്തിൽ ആലപ്പുഴ പട്ടണത്തിൽ വെള്ളം കയറുന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമായിരുന്നു. എന്നാൽ ഇത്തവണ ആലപ്പുഴ പട്ടണത്തെയും പ്രളയം വെറുതെ വിട്ടിട്ടില്ല. ഇപ്പോഴും പട്ടണത്തിന്റെ പല ഇടങ്ങളിലും വെള്ളം കയറി തന്നെ കിടക്കുകയാണ്. ഈ കിഴക്കൻ മേഖലകളിൽ നിന്നുള്ള വെള്ളം താഴേക്ക് ഇറങ്ങും തോറും ദുരിതം ആലപ്പുഴയിലും പ്രത്യേകിച്ച് കുട്ടനാടൻ മേഖലകളിലും വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. രഞ്ജിത്ത്. ആലപ്പുഴയിൽ ഗുരുതരമായ സാഹചര്യം, പ്രത്യേകിച്ച് കുട്ടനാടൻ മേഖലയിൽ ഗുരുതരമായ സാഹചര്യം തുടരുന്നു. ഇത്തരത്തിൽ നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പുതിയ ഇന്ന് രാവിലെ മുതൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുന്നു. ചെങ്ങന്നൂർ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരുപാട് പേരെ ഇപ്പോഴും പുറത്തെത്തിക്കാനുണ്ട്. ഇത്തരത്തിൽ രക്ഷാപ്രവർത്തകരുടെ സജീവമായ ഇടപെടൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. ഒപ്പം ജനപ്രതിനിധികളുടെ അശ്രാന്ത പരിശ്രമമൊക്കെ ഒരു ജനതയെ കൈപിടിച്ചുയർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉണ്ട്. ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുണ്ട്. 4-ാം ദിവസമാണ് ഇന്ന് പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട്. പ്രളയക്കെടുതി ആരംഭിച്ച ശേഷം 4-ാം ദിവസം ഏതാണ്ട് 5,000-ത്തോളം പേർ നിരവധി സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. 166 പേർ മരിച്ചു, 38 പേരെ കാണാതായി. 3,446 ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് ഉടനീളം തുറന്നിരിക്കുന്നു. അവിടെ 6.5 ലക്ഷത്തോളം പേർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 6.5 ലക്ഷത്തോളം പേർ കഴിയുന്നു. ഇവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ, മരുന്നുകൾ അടക്കം അവശ്യ സാധനങ്ങളെല്ലാം എത്തിക്കാനുള്ള തിരക്കിലാണ് കേരളം മുഴുവൻ. ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് സഹായങ്ങൾ പല മേഖലകളിൽ നിന്ന് ഇവർക്കെല്ലാം ലഭിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ചില സ്ഥലങ്ങളിൽ മാത്രം രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒറ്റപ്പെട്ട മേഖലകൾ, ചെങ്ങന്നൂരിലടക്കം തൃശ്ശൂരിൽ, ഒപ്പം ആലപ്പുഴയുടെ മറ്റു മേഖലകളിൽ ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ഒപ്പം വെള്ളം ഇറങ്ങാത്തതുകൊണ്ടൊക്കെ അവിടെ ഇപ്പോഴും കെടുതികൾ അനുഭവിക്കുന്ന അനേകായിരങ്ങളുണ്ട്. അവർക്കും കൈത്താങ്ങാകാൻ സാധിക്കണം. അതിനുള്ള ശ്രമമാണ് ഇന്ന് ദുരന്ത നിവാരണ സേനയും നേവിയും അടക്കം നടത്തുന്നത്. അവർക്കൊപ്പം താങ്ങായി നാട്ടുകാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും
ഒക്കെയുണ്ട്. എം എസ് അനീഷ് കുമാറിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, അനീഷ, ഈ ചെങ്ങന്നൂരിലെ വിഷയം പോലെ തന്നെ കുട്ടനാട്ടിലും അത്ര ഗൗരവമായി തന്നെ കാര്യങ്ങൾ തുടരുകയാണ്. അവിടെ ഒറ്റപ്പെട്ട തുരുത്തുകളുണ്ട്. അവിടെ നിന്ന് കുട്ടനാടിന്റെ ഒരു ഭൂപ്രകൃതി വെച്ച് പുറത്തേക്ക് എത്താൻ വിസമ്മതിക്കുന്ന നിരവധി പേരുമുണ്ട്. ഇവരെയൊക്കെ നിർബന്ധിച്ച് പുറത്ത് കടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വെള്ളക്കെട്ട് ഉയരുന്ന സാഹചര്യത്തിൽ ഇവരുടെയൊക്കെ അവസ്ഥ എങ്ങനെയുണ്ട്? അവർക്കൊക്കെ ഭക്ഷണ സാധനങ്ങളെങ്കിലും എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? രഞ്ജിത്ത്, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പൊതുസമൂഹത്തിന്റെ പക്കൽ നിന്നും കുട്ടനാട്ടുകാർ അകലാൻ അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം അല്പമെങ്കിലും വൈകാൻ കാരണം. പ്രത്യേകിച്ചും ഇടയ്ക്കിടെ വെള്ളപ്പൊക്കം കുട്ടനാട്ടിന് പതിവാണ്. കുട്ടനാടിന്റെ ജനത ഈ വെള്ളപ്പൊക്കത്തെ നിരന്തരം നേരിടുന്ന ആളുകളാണ്. കഴിഞ്ഞ ഒന്നര മാസത്തിനിടയ്ക്ക് തന്നെ 3 തവണയാണ് കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായത്. ആദ്യവട്ടം മേൽക്കൂര വരെ വെള്ളം കയറിയ ശേഷം താഴേക്ക് ഇറങ്ങുമ്പോൾ അവര് ബണ്ടുകളിലും മറ്റ് പാലങ്ങളിലുമെല്ലാം അഭയം പ്രാപിച്ച് അവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് ജീവിക്കുന്ന സാഹചര്യമുണ്ട്. ശ്രീ വി ഡി സതീശൻ MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വി ഡി സതീശൻ, ഈ പറവൂർ ഭാഗത്ത് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു, അവിടെ രക്ഷാപ്രവർത്തനം അത്രത്തോളം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നില്ല എന്ന വാർത്തകളും പുറത്തുവരുന്നു. യാഥാർത്ഥ്യമുണ്ടോ? അതിൽ താങ്കൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഇല്ല, രക്ഷാപ്രവർത്തനം ആദ്യത്തെ 2 ദിവസം വളരെ മോശമായിരുന്നു. ഇന്നലെ സാമാന്യം തിരക്കേടില്ലാതെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഏകദേശം 2000 പേരോളം ഇനി പുറത്തുവിട്ടു വന്നിട്ടുണ്ട്. പക്ഷെ ഇനി 5000-ലധികം ആളുകൾ ഉള്ളതായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഇന്നലെ ആർമിയും ആദ്യമായിട്ടാണ് ഇന്നലെ ആർമി വന്നത്. നേവിയുടെ കുറച്ച് യൂണിറ്റുകൾ വന്നിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളാണ് യഥാർത്ഥത്തിൽ നമ്മളെ കൂടുതൽ സഹായിക്കുന്നത്. ഇന്ന് ഒറ്റപ്പെട്ട് കിടന്നിരുന്ന അപകടമുണ്ടായ 6 പേരുടെ മരണത്തിനിടയാക്കിയ കുത്തിയതോട്, കെട്ടിടം ഇടിഞ്ഞു വീണ 6 പേര് മരിച്ച കുത്തിയതോട് ഇന്നലെ രാത്രി ആർമി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് വെളുപ്പിന് 5 മണിക്ക് ശേഷം ഒരു 2 ശവശരീരങ്ങൾ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് നീക്കം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി ഏകദേശം 1-2 മണിക്കൂറിനകം നീക്കം ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇനിയിപ്പോ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, പല ക്യാമ്പുകളിലും നമുക്ക് എത്തിച്ചേരാൻ കഴിയാതിരുന്ന ക്യാമ്പുകളിൽ പല കുട്ടികൾക്ക് പനി, അതുപോലെ ഡിസെൻട്രി തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ ഇവിടെ പറവൂർ താലൂക്ക് ആശുപത്രി അടച്ചതിന് സമാനമായിട്ടാണ് കുറച്ച് വെള്ളം കഴിഞ്ഞപ്പോ. ഞാന് 2 ദിവസമായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഇവിടെ ഒരു മെഡിക്കൽ ടീമിന്, 2-3 മെഡിക്കൽ ടീമിന് അയക്കണം. താലൂക്ക് ആശുപത്രിയിലോ മറ്റെവിടെയെങ്കിലും ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ആശുപത്രി സെറ്റ് ചെയ്യണം. ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രിയെ വിളിച്ചു നോക്കി, ഇന്നലെയും വിളിച്ചു നോക്കി, ആരോഗ്യമന്ത്രിയെ കിട്ടിയിട്ടില്ല. ഞാൻ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസിന് 10 മിനിറ്റ് മുമ്പ് വിളിച്ചു. രാവിലെ 9 മണി 10 മണിക്ക് മുമ്പായിട്ട് ഇത് ഏർപ്പാട് ചെയ്യണം, ഏറ്റവും അടിയന്തരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു. ഇന്ന് കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എല്ലാ സ്ഥലത്തും വെള്ളം കുറച്ചിറങ്ങിയിട്ടുണ്ട്. മഴയുടെ തടസ്സമില്ലെങ്കിൽ ഇന്ന് ഏകദേശം മുഴുവനായിട്ടുള്ള ആളുകളെ തന്നെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. നമുക്കിപ്പോ ഏത് സ്ഥലത്ത് നിന്ന് രക്ഷാപ്രവർത്തനം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഏത് സ്ഥലങ്ങളിൽ നിന്നായിട്ട് എത്തിച്ചേരാൻ കഴിയാവുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ഇന്ന് ഇപ്പൊ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിലും 2-3 സ്ഥലങ്ങളിൽ ആളുകളെ അവർ താമസിക്കുന്ന വലിയ കെട്ടിടങ്ങളിൽ നിന്ന് താഴെയിറക്കുക എന്നുള്ള ശ്രമകരമായ ജോലി കൂടിയും, അതിനാവശ്യമായ എക്യുപ്മെന്റ്സും മറ്റു കാര്യങ്ങളും നമ്മളെ വന്നിരിക്കുന്ന ടീമിന്റെ കയ്യിലില്ല. അതുകൂടി ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. എങ്കിലും ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് നേരം പുലർന്നിരിക്കുന്നത്. ശ്രീ വീഴ്ച, ഈ 3-4 ദിവസമായി കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണ് പലരും, അവർക്ക് ഭക്ഷണ സാധനങ്ങളും ഒപ്പം ശുദ്ധജലവും ഒക്കെ എത്തിക്കേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങളും സജീവമായി മുന്നോട്ട് പോകുന്നുണ്ടോ? അത്തരം പ്രവർത്തനങ്ങൾ സജീവമായി പോകുന്നുണ്ട്. നമുക്ക് ഇന്നലെ നമുക്ക് വെള്ളം എത്തിക്കാൻ, വാഹനം എത്തിക്കാൻ, ബോട്ടുകൾ എത്തിക്കാൻ കഴിഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ ഭക്ഷണം ധാരാളം ഈ ബ്രെഡ് പാക്കറ്റുകളും മറ്റതും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ട് നമ്മളവിടെ എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട 3-4 പോയിന്റുകൾ വലിയ ഹൈറൈസ് ബിൽഡിങ്ങുകൾ ജില്ലാ ഭരണകൂടത്തിന് നോട്ട് ചെയ്ത് ലൊക്കേഷൻ മാപ്പോടുകൂടി കൊടുത്തിട്ടുണ്ട് അവരുടെ എയർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഒരു സ്ഥലത്തോട്ടേ നടന്നിട്ടുള്ളൂ. ഇന്നിപ്പോ രാവിലെ കോസ്റ്റ് ഗാർഡിന്റെ ഒരു 2 ടീമുണ്ട്. ഒന്ന് അവരുടെ ഒരു ഹെലികോപ്റ്റർ ഇന്ന് രാവിലെ പ്രധാനപ്പെട്ട 6-7 പോയിന്റുകളിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാം എന്നാണ് എഴുതിയിട്ടുള്ളത്. അവർക്കും ആ 7 സ്ഥലങ്ങളുടെ ഗൂഗിൾ മാപ്പിംഗ് ഉപയോഗിച്ചിട്ടുള്ള ലൊക്കേഷൻ എടുത്തിട്ട് ഇന്നലെ രാത്രി തന്നെ അവരെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ അവരുടെ ഒരു സപ്ലൈ എയർ ഡ്രോപ്പിംഗ് ഉണ്ടാവുമെന്ന് കരുതുന്നു. 2 കോസ്റ്റ് ഗാർഡിന്റെ തന്നെ ഒരു ഡൈവേഴ്സിറ്റി ടീം ഇപ്പൊ ഇവിടെ എത്തിച്ചേരും എന്ന് കാത്ത് ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ നേവിയുടെ റിട്ടയർ ചെയ്ത നേവൽ ഉദ്യോഗസ്ഥന്മാരുടെ റാഫ്റ്റ് കൊണ്ടുവന്നിട്ട് ഒരു ബോംബെയിൽ നിന്ന് എത്തിച്ച, തിരുവനന്തപുരത്ത് എത്തിച്ചിട്ട് ഇന്നലെ കൊച്ചി നേവൽ പോർട്ടിൽ എത്തിച്ച ഒരു റാഫ്റ്റിന്റെ ഒരു സംഘം, അവര് കൂടി രക്ഷാപ്രവർത്തനത്തിന് എത്തുമെന്നാണ് കരുതുന്നത്. ഇന്ന് എന്തായാലും പൂർണ്ണമായി എല്ലാ സ്ഥലങ്ങളിലും, ഇന്നലെ ഈ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന കുട്ടിയതോട്,
വളരെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് നമ്മുടെ ചില പ്രവർത്തകർ, ചില പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പൂച്ചില് അവിടെ ഭക്ഷണവും മരുന്നും അവിടെ എത്തിച്ചു, യഥാർത്ഥത്തിൽ എത്തിച്ചു. പക്ഷെ അവരെ നമുക്ക് അവിടെ നിന്ന് മാറ്റാൻ കഴിയണം. ഇന്ന് ഏകദേശം എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് പൂർണ്ണമായി എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നെ രോഗികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും നമുക്ക് അവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇന്ന് പൂർണ്ണമായി മാറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. പറവൂർ എം എൽ എ ശ്രീ വി ഡി സുധീശനാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ലഭിച്ച വിവരങ്ങൾ. അദ്ദേഹം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അവർക്കൊപ്പമുണ്ട്. പരിമിതികൾക്കുള്ളിൽ നിന്നും പരമാവധി ആൾക്കാരെ പുറത്തെത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ പല സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന പ്രത്യേക സാഹചര്യമുണ്ട്. സമാനതകളില്ലാത്ത ഒരു ദുരന്തം നാട് അഭിമുഖീകരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിലുള്ള ആദ്യഘട്ടത്തിലുള്ള അലസതയ്ക്കും മറ്റും രക്ഷാപ്രവർത്തനത്തിൽ കാരണമായിരുന്നു. ഇപ്പോൾ തത്സമയം കാണുന്നത് തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ നിന്നും ഭക്ഷണ സാധനങ്ങളും മറ്റുമായി പുറപ്പെടുന്ന നേവിയുടെ ഹെലികോപ്റ്റർ അല്പസമയത്തിനു തന്നെ ഹെലികോപ്റ്റർ പുറപ്പെടും. ഭക്ഷണ സാധനങ്ങൾ വിവിധ ദുരിത മേഖലകളിൽ എത്തിക്കുക. ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ അടിയന്തരമായി വേണ്ടത് അവർക്ക്, ഈ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഭക്ഷണ സാധനങ്ങളും ശുദ്ധജലവും മറ്റും അടക്കമുള്ള കാര്യങ്ങളാണ്. ഇതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉള്ള സഹകരണത്തോടെ, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ കേരളം അഭിമുഖീകരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധി, ഇതുവരെ പരിചിതമില്ലാത്ത, ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ ശ്രമിക്കുകയാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ചെങ്ങന്നൂരിലെ സ്ഥിതിഗതികൾ എന്താണ്? താങ്കൾക്ക് ഏറ്റവും പുതുതായി മനസ്സിലായിട്ടുള്ളത്, ഇന്നലെ കൊണ്ട് പരമാവധി പേരെ അദ്ദേഹത്തിലേക്ക് വരാം, അദ്ദേഹത്തിന് ടെലിഫോൺ ലൈനിൽ ചില പ്രശ്നങ്ങളുണ്ട്. ചെങ്ങന്നൂരിലും നേരത്തെ പറഞ്ഞതുപോലെ അത്ര ആശ്വാസകരമായ വാർത്തകളല്ല ചെങ്ങന്നൂരിൽ നിന്നും പുറത്തു വരുന്നത്. അവിടെ ഒരു ജനത മുഴുവൻ, ഒരു നാട് മുഴുവൻ അതിജീവനത്തിനുള്ള ശ്രമത്തിലാണ് അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയെ. പക്ഷേ വെള്ളക്കെട്ട് താഴുന്നു എന്നത് വലിയ തോതിലുള്ള ആശ്വാസമുള്ള കാര്യമാണ്. എങ്കിലും വീടുകളിൽ പലയിടത്തായി നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. ഇവരെയൊക്കെ പുറത്തെത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങളാണ് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വലിയ തോതിലുള്ള ശ്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വേണ്ടിവരും. പരിശ്രമങ്ങൾ ഒരുപാട് നടക്കുന്നു. സംവിധാനങ്ങളുടെ ചില അപര്യാപ്തതകളുണ്ട്. ഒപ്പം ഈ വന്ന വള്ളങ്ങൾ, വലിയ വള്ളങ്ങൾ അകത്തേക്ക് കയറി ഇട റോഡുകളിലും മറ്റും താമസിച്ചിരുന്ന ജനങ്ങളെ രക്ഷിക്കാനുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളുണ്ട്. എങ്കിലും പരമാവധി ആളുകളെ ഇത്തരത്തിൽ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇന്നും തുടരും. ഇന്നുകൊണ്ട് ചെങ്ങന്നൂരിലെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർത്തിയാകും എന്ന ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഇന്നലെ പല സ്ഥലങ്ങളിലും ഹെലികോപ്റ്ററിലടക്കം ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്തിരുന്നു. ഇടനാട്, മാന്നാർ തുടങ്ങിയ വിവിധ മേഖലകൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. മാന്നാറിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ, ഇടനാട്, പാണ്ടനാട്, ഇരമല്ലിക്കര, വനവാതുക്കര, മംഗലം, പുന്തല, ഒപ്പം ചെന്നിത്തല തുടങ്ങിയ പ്രദേശങ്ങളാണ് വലിയ കെടുതി അനുഭവിക്കുന്നത്. ജനങ്ങളിൽ പലരും ഈ തെറ്റിദ്ധാരണകൾ കൊണ്ട് ഹെലികോപ്റ്ററുകളിലും മറ്റും കയറാൻ വിസമ്മതിക്കുന്നവരുണ്ട്. അവരെ അടക്കം ഇന്ന് ബലം പ്രയോഗിച്ച് പുറത്തെത്തിക്കുക, അത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത്തരത്തിലേ കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. കാരണം ജനത്തിന് ഈ ഹെലികോപ്റ്ററുകളൊന്നും കയറി അത്ര പരിചിതമല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ പേടിക്കും. പ്രായമായവരും സ്ത്രീകളും കൊച്ചുകുട്ടികളും അടക്കമാണ്. അവർ വല്ലാത്ത രീതിയിൽ പേടിക്കും. അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. പക്ഷേ അവരുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ് മുഖ്യം. അതുകൊണ്ട് തന്നെ അവരെ ബലം പ്രയോഗിച്ച് ഹെലികോപ്റ്ററിൽ കയറ്റുക അടക്കമുള്ള കാര്യങ്ങൾ ഇന്നുണ്ടായേക്കും. ഇത്തരത്തിൽ നിരവധി ശ്രമങ്ങൾ സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയിരുന്നു. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രക്ഷാപ്രവർത്തനം ലക്ഷ്യത്തോടടുക്കുകയാണ്. 58,560 ആളുകളെ ആകെ രക്ഷപ്പെടുത്താനായി. കേരളീയരുടെ ഒരുമയുടെ വിജയമാണിത്. സംസ്ഥാനത്ത് ഭക്ഷ്യക്ഷാമമുണ്ടെന്നത് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തയാണെന്നും രക്ഷാപ്രവർത്തകരുടെ നിർദ്ദേശം എല്ലാവരും പാലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നമ്മുടെ ഈ സംസ്ഥാനം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയക്കെടുതിയാണ് അനുഭവിച്ചത്. എന്നാൽ അത്തരമൊരു കെടുതിയെ ജനങ്ങളുടെയും കേന്ദ്രസേനകളുടെയും സഹായത്തോടെ മറികടക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. ആ ഇടപെടൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത്. രാജ്യത്തുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, എവിടെ ദുരന്തം സംഭവിച്ചാലും
ആ ദുരന്ത നിവാരണത്തിന്റെ പ്രവർത്തനങ്ങൾ സിവിൽ ഭരണ സംവിധാനവും സൈന്യവും യോജിച്ച് നിന്നുകൊണ്ടാണ് നടത്തുക. ഇതുപോലുള്ള എല്ലാ അവസരങ്ങളിലും ജില്ലാ ഭരണ സംവിധാനത്തിനോടൊപ്പം അവരെ സഹായിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുക എന്നതാണ് സൈന്യത്തിൻ്റെ കർത്തവ്യം. എന്ന് പറഞ്ഞാൽ സിവിൽ ഭരണ സംവിധാനത്തെ സഹായിക്കുക എന്നതാണ് സൈന്യത്തിൻ്റെ ചുമതല. പലയിടത്തും ഹെലികോപ്റ്ററിന് കൃത്യമായി പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. വെള്ളം എല്ലാ പ്രദേശങ്ങളിലും നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന നിലയാണ് വന്നത്. ഇത് തികച്ചും വെല്ലുവിളി ഉയർത്തുന്നൊരു സാഹചര്യമായിട്ടാണ് വന്നത്. അപ്പം അതിനെ നേരിട്ടുകൊണ്ടാണ് സർക്കാർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിയത്. പ്രളയക്കെടുതികൾ നിയന്ത്രണത്തിലായിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരുമ തന്നെയാണ് ഇത്തരമൊരു വിജയത്തിൻ്റെ അടിസ്ഥാനമെന്നത് ഏത് കേരളീയനും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന കാര്യമാണ്. ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടാകാൻ പോവുകയാണ് എന്ന പ്രചരണം കേട്ടാൽ സ്വാഭാവികമായും ആള് ആശങ്കരാവില്ലേ? യഥാർത്ഥത്തില് ഉള്ള വസ്തുതകൾക്ക് വിരുദ്ധമായ ഒരു പ്രചരണമാണിത്. നമ്മളിപ്പോ ദുരന്തമാണ് നേരിട്ടതെങ്കിലും നമ്മള് ഓണത്തെ വരവേൽക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്ന നാടായിരുന്നു. ഓണാഘോഷത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാ മൊത്ത വ്യാപാരികളും ആവശ്യം പോലെ സാധനങ്ങൾ മുൻകൂട്ടി വാങ്ങി കരുതി വെക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നാട്ടിന് ആവശ്യമായ സാധനത്തിന്റെ എത്രയാണോ നിത്യോപയോഗ സാധനങ്ങൾ വേണ്ടത് അതിനേക്കാളും ഒരു 30-50% വർദ്ധിത സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഇപ്പോ റോഡിലൂടെ വരാൻ പറ്റുന്നില്ല ഈ വെള്ളപ്പൊക്കം കൊണ്ട്. അതുമാത്രമാണ് നാം നേരിടുന്ന പ്രശ്നം. മറ്റൊരു ഭക്ഷ്യ സാധനങ്ങളുടെ ദൗർലഭ്യവും നമ്മളിവിടെ നേരിടുന്നില്ല. നഷ്ടപ്പെട്ടു പോയ രേഖകളടക്കം തിരിച്ചു നൽകാനുള്ള സംവിധാനം മാത്രമല്ല, സമയബന്ധിതമായി ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായുള്ള നഷ്ടപരിഹാരം നൽകാൻ അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ഫലപ്രദമായി നേതൃത്വം കൊടുക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെയും നിശ്ചയിച്ചു. രക്ഷാപ്രവർത്തനത്തിലെ സർക്കാർ ഭരണ സംവിധാനവും പൊതുജനങ്ങളും മത്സ്യത്തൊഴിലാളികളും സജീവമായി. തമിഴ്നാട്ടിലെയും ഒറീസയിലെയും അഗ്നിശമന വിഭാഗത്തിൻ്റെ സേവനവും നമുക്ക് ലഭ്യമായി. ചെങ്ങന്നൂര് ആശങ്ക നല്ല രീതിയിൽ മാറാൻ ഇടയായിട്ടുണ്ട്. ഈ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങൾ എന്ന് പറയുന്നിടത്തൊക്കെ ഇന്ന് എത്തുന്ന നിലയുണ്ടായിട്ടുണ്ട്. 58,506 പേര് മൊത്തം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു തരത്തിലുള്ള ഇടപെടൽ മത്സ്യ തൊഴിലാളികളുടെ ബോട്ടുകൾ അങ്ങനെയെല്ലാം കൂടിയുള്ള നാട്ടുകാരുടെ ഇടപെടൽ അങ്ങനെയുള്ള രക്ഷപ്പെടുത്തലുകൾ നടന്നിട്ടുണ്ട്. എല്ലാം കൂടി 58,506 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ചെങ്ങന്നൂർ, പറവൂർ, മാള തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇപ്പോഴും വലിയ ദുരിതം തുടരുന്നത്. അവിടെ നിരവധി പേരെ ഈ പ്രദേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനുണ്ട്. പറവൂരിൽ മാത്രം ഏതാണ്ട് 5,000 പേർ വിവിധ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് പറവൂർ MLA VD സതീശൻ അല്പമുമ്പ് ന്യൂസ് 18 പറഞ്ഞത്. ചെങ്ങന്നൂരിലെ പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ടതാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വാസ്തവവിരുദ്ധമാണെന്ന് മുൻ MLA PC വിഷ്ണുനാഥ്. മുഖ്യമന്ത്രിയെ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. 5,000 ആളുകൾ ഇപ്പോഴും ചെങ്ങന്നൂരിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും വിഷ്ണുനാഥ് പറഞ്ഞു.
ഇത് അദ്ദേഹം പറയുമ്പോ ഞാന് 4 ദിവസമായിട്ട് ഇത്തരം കാര്യങ്ങളില് അല്ലാതെ ഒരു കാര്യവും പറയാതിരുന്നത് ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിലുമൊക്കെ നാട്ടിലുള്ള ഭാര്യയെക്കുറിച്ചും അച്ഛനെ കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ വലിയ ആശങ്കയിൽ കഴിയുന്നുണ്ട്. അവർക്ക് ഭയം കൂട്ടണ്ട എന്ന് കരുതിയിട്ടാണ്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുകയാണ്, മുഖ്യമന്ത്രി ഇതിനെ ഇത്ര ലാഘവത്തോടുകൂടി കാണരുത്. എന്ത് വിജയമാണ് ഉണ്ടായിരിക്കുന്നത്? 150 5000 ആളുകൾ ചെങ്ങന്നൂരിലെ വിവിധ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. പി സി വിഷ്ണു എം എൽ എയുടെ വാക്കുകളാണ് കേട്ടത്. മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഒറ്റപ്പെട്ട സംഭവമല്ല ചെങ്ങന്നൂരിലേത്. അവിടെ 5000 പേരെ ഇപ്പോഴും പുറത്തെത്തിക്കാനുണ്ട് എന്ന് പി സി വിഷ്ണുനാഥ്. അവിടെ അദ്ദേഹം 2-3 ദിവസമായി ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. പ്രളയത്തിൽ ദുരിതം ബാധിച്ചവരെ സഹായിക്കാൻ തിരുവനന്തപുരത്ത് കൂട്ടായ്മകൾ കൈകോർത്തു. ഭക്ഷണവും വെള്ളവും അവശ്യ സാധനങ്ങളുമായി നിരവധി പേരാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ക്യാമ്പിൽ എത്തുന്നത്. പല സ്ഥലങ്ങളിൽ എത്തിയ സന്നദ്ധ പ്രവർത്തകരായ യുവതി യുവാക്കൾ മാതൃകാപരമായ സേവനമാണ് നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ എസ് എം വി സ്കൂളിൽ ഒന്നിനു പുറകെ ഒന്നായി വാഹനങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ദുരിതബാധിതർക്ക് നൽകേണ്ട ഭക്ഷണവും വെള്ളവും മരുന്നും എല്ലാമായാണ് വാഹനങ്ങൾ എത്തുന്നത്. പലപ്പോഴും തിരക്ക് നിയന്ത്രണാതീതമായിരുന്നു. ദുരിതബാധിതരോടുള്ള കരുതൽ അത്രത്തോളമായിരുന്നു ഓരോരുത്തർക്കും. കുടുംബമായി എത്തുന്നവർ, ജോലിക്കാർ, വിദ്യാർത്ഥികൾ എല്ലാവരും ഒരുപോലെ സഹായവുമായി എത്തി. ഇത്ര കഷ്ടപ്പെട്ടു. കടയിലുണ്ടായിരുന്ന കാർട്ടൂൺസ് ഉണ്ടെന്നും. പല സ്ഥലങ്ങളിൽ നിന്നെത്തിയ യുവതി യുവാക്കൾ ഒരേ മനസ്സോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ഞങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇതാണ്. റിലീഫ് ഭക്ഷണവും വെള്ളവും ആണ് മെയിൻ ആയിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്ത് എയർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ സജ്ജീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ലക്ഷക്കണക്കിന് വരുന്ന ദുരിതബാധിതർക്ക് ഇത് തികയാത്ത സ്ഥിതിയാണ്. വെള്ളം 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 അത്യാവശ്യമാണ്. പിന്നെ പ്ലാസ്റ്റിക് സാക്സ് വരുന്നതനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുക. ട്രക്കുകളുണ്ട്, പക്ഷെ സാധനങ്ങൾ കുറവാണ്, ഇവിടെ ഷോർട്ടേജ് ആണ്, അതുകൊണ്ടാണ്. പിന്നെ പ്ലാസ്റ്റിക് സാക്സ് ചാക്കുകള്, എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ടുള്ള ചാക്കുകളും ആവശ്യമാണ്. അതായത് ഇപ്പൊ കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടികൾ നോക്കി നിൽക്കുകയാണ്. അപ്പം ആർക്കെങ്കിലും ലോറിയോ ട്രക്കോ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് വന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കേരളം പുനർനിർമ്മിക്കാൻ ഇവർ ഓരോരുത്തരും കൈകോർക്കുകയാണ്. News 18 തിരുവനന്തപുരം. മഴക്കെടുതിയും പ്രളയവും മനുഷ്യരെ പോലെ തന്നെ കന്നുകാലികളെയും ബാധിച്ചു. ഫാമിൽ വെള്ളം കയറിയതോടെ എറണാകുളം ഇളമ്പകപ്പള്ളിയിലെ പശുക്കളെ റോഡിലും അടുത്തുള്ള പറമ്പിലേക്ക് മാറ്റി. ഇവിടം സ്വർഗമാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനായിരുന്നു ഈ ഫാം. ഇതല്ലേ പുതിയ വിത്തുകള്? ഞങ്ങൾ ഇതിന് വരുന്ന വഴിക്ക് കണ്ടിരുന്നു. എന്നിട്ട് ഷൂട്ട് ചെയ്യാനുള്ള സ്റ്റഫ് ഉണ്ടെന്ന് തോന്നി ഇവനെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഇവിടം സ്വർഗമാണെന്ന മോഹൻലാൽ ചിത്രത്തിലെ പ്രധാന ലൊക്കേഷനായിരുന്നു ഈ ഫാം. എറണാകുളം ജില്ലയിൽ പ്രളയം ബാധിച്ചപ്പോൾ പെരുമ്പാവൂർ ഇളമ്പക്കപ്പള്ളിയിലെ ജയൻ എന്ന ക്ഷീരകർഷകന്റെ ഫാമിൽ 5 അടിയോളം വെള്ളമുയർന്നു. 150 പശുക്കളും കോഴിയും താറാവും വെള്ളത്തിലായി. പ്രദേശവാസികളുടെ സഹായത്തോടെ പശുക്കളെ രക്ഷിച്ചെങ്കിലും ഒരു പശുവും നിരവധി കോഴിയും താറാവുമൊക്കെ ചത്തു. കന്നാലികളെ കുറെയൊക്കെ ഒരുമാതിരിയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റി. പക്ഷേ കോഴികൾ, താറാവുകൾ, അതേമാതിരി ഗിനിപ്പന്നിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചത്തുപോയി. ഞങ്ങൾ ഉടുത്ത തുണിയാലെ ഇറങ്ങേണ്ടി വന്നു. എല്ലാം പോയി. മോന്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഒക്കെ അതിനകത്തായി പോയി. ഫാമിൽ നിന്ന് 350 പാലാണ് ദിനം പ്രതി ലഭിക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതർ ഇനിയും സഹായത്തിനെത്തിയില്ലെന്നും ജയൻ. ഈ അടുത്ത കാലത്ത് പത്മശ്രീ ജയറാം സാറിന് ഇതേപോലെ തന്നെ ഫാം തുടങ്ങണം, കാര്യങ്ങൾ നടത്തണം എന്ന് പറഞ്ഞു. ഞാൻ പോയി അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അത് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ട് അദ്ദേഹം മാത്രം എന്നെ വിളിച്ച് അന്വേഷിച്ചുള്ളൂ. ബാക്കി ആരും എന്നെ കുറിച്ച് ഇതൊന്നും അന്വേഷിച്ചില്ല. എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും അന്വേഷിച്ചു. അല്ലാതെ ഉദ്യോഗസ്ഥരോ ഭരണാധികാരികളോ ആരും എന്നെ കുറിച്ച് ഇതുവരെ ഞങ്ങളെക്കുറിച്ച് ആരും അന്വേഷിച്ചിട്ടില്ല ഇതുവരെ. ഇതിനെ കുറിച്ചൊരു തീറ്റ കൊടുക്കാനോ ഇതിനെ ഒന്നൊരു സപ്പോർട്ടീവ് അല്ല. എനിക്ക് നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിലാണ്. ചലച്ചിത്ര മേഖലയിലുള്ള നിരവധി ആളുകൾക്ക് ഫാം തുടങ്ങാനുള്ള പ്രചോദനവും മാർഗനിർദ്ദേശവും ഒക്കെ നൽകിയത് ഈ കർഷകനാണ്. പ്രളയം സൃഷ്ടിച്ച കെടുതിയിൽ ഇവിടത്തെ ഏതാണ്ട് 150 പശുക്കളും ദുരിതത്തിലായി. മൃഗസംരക്ഷണ വകുപ്പോ ബന്ധപ്പെട്ട അധികൃതരോ ഇനിയും ഈ കർഷകന് സഹായം ചെയ്യാൻ രംഗത്തെത്തിയിട്ടില്ല. പെരുമ്പാവൂരിന് സമീപമുള്ള ഇളമ്പകപ്പള്ളിയിൽ നിന്ന് ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വിനീത VG News 18. പ്രളയ ദുരിതം ബാധിച്ച ചെങ്ങന്നൂരിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്തുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. കോളേജ് ഹോസ്റ്റലിൽ നിന്നും ദുരന്തമുഖത്തേക്ക് ഇറങ്ങിയ ചെങ്ങന്നൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ദുരിതബാധിതരുടെ കാര്യത്തിൽ സദാ ജാഗരൂകരാണ്. കോളേജിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തുന്നവരുടെ അതിജീവനം ഇവരുടെ സ്വന്തം കാര്യമായാണ് രാപ്പകൽ ഭേദമന്യെ ഏറ്റെടുക്കുന്നത്. പ്രളയക്കെടുതിയിൽ മരണത്തെ മുഖാമുഖം കണ്ട 2000 പേരുണ്ട്
ചെങ്ങന്നൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ രക്ഷാപ്രവർത്തന സേന കണ്ടെടുത്ത് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നവരുടെ ഓരോ നിമിഷവും ഇവരാണ് കൈകാര്യം ചെയ്യുന്നത്. ദുരന്തത്തിന്റെ ആഘാതം മറക്കാൻ സദാ അവർക്കൊപ്പമുണ്ട് 70 വരുന്ന വിദ്യാർത്ഥികൾ. കോളേജ് കെട്ടിടത്തിൽ സ്വന്തമായി ഹെൽപ്പ് ഡെസ്കും തുടങ്ങി. ഭക്ഷണം ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ, അതായത് അരി, അരി റവ, പരിപ്പ് അങ്ങനത്തെ പച്ചക്കറി എല്ലാ കാര്യങ്ങളൊക്കെ വേണം. സ്റ്റാർട്ടിംഗ് മൂന്നാല് സമയത്ത് പിന്നെ വേണ്ട നമുക്ക് ലേഡീസിനുള്ള ഡ്രസ്സുകൾ വേണം, കൈകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. കേരളത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്നൊന്നും വാർത്താവിനിമയ സംവിധാനം നിശ്ചലമായ ചെങ്ങന്നൂരിലെ ഈ യുവാക്കൾക്കറിയില്ല. അവർക്കതിന് സമയമില്ല. കാരണം ലോറിയിൽ കുടിവെള്ളമെത്തുമ്പോൾ അതിറക്കണം, ഭക്ഷണം, വസ്ത്രം, അവശ്യ സാധനങ്ങൾ തുടങ്ങിയ ഓരോന്നും ആളുകൾക്ക് നൽകണം. അങ്ങനെ പ്രളയ ദുരിതം അവസാനിക്കുന്നതുവരെ ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട്. അതിജീവിക്കാൻ കരുത്തു പകരുന്നവർക്ക് ചെങ്ങന്നൂരിന് പുറത്തുള്ളവരോട് ഒരഭ്യർത്ഥന മാത്രം. ഇതാണ് ചെങ്ങന്നൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ മനസ്സും താല്പര്യവും. ചെങ്ങന്നൂരിനെ തളർത്തിയ പ്രളയത്തെ മറികടക്കാൻ നൂറുകണക്കിന് പേർക്ക് മനോധൈര്യം നൽകുകയാണ് ആ മിടുക്കർ. ഷിജു ചവറയ്ക്കൊപ്പം ശ്യാം ദേവരാജ്, ന്യൂസ് 18, ചെങ്ങന്നൂർ.